അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നന്മകൾ ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ഹൈദർ മധൂർ, നമ്മുടെ ഹാമിദ് കോയ തങ്ങളുമായി ഒരുപാട് ഏറ്റുമുട്ടി ദുഷ്പ്രചരണങ്ങളൊക്കെ നടത്തി അവസാനം തങ്ങളുടെ വീട്ടിലാരൊക്കെ വന്നുവെന്നോ അത് മലക്കുകളായിരുന്നുവെന്ന് ഹൈദർ പറയുകയോ ഒക്കെ ചെയ്തു. ഏതായാലും എന്നെ ഹൈദർ മധൂര് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഫേസ്ബുക്കിൽ. കാരണം അനുജാനുജ എന്ന യുവതി ഇട്ട ഫേസ്ബുക്ക് വീഡിയോ ഹൈദർ മധൂരിനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന പരിപാടിയാണ് ഫേസ്ബുക്കും അതുപോലെ സമൂഹ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ അല്ലേ ഹൈദറെ എന്നൊരു ചോദ്യം അനുജ എന്ന യുവതി വീഡിയോയിലൂടെ ചോദിച്ചു. ഞാനത് നമ്മുടെ ചാനലിലൂടെ ഒന്നുകൂടി ആവർത്തിച്ച് അതിൻ്റെ ഒരുപാട് സാധ്യതകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്ത് ആ വീഡിയോ പബ്ലിക്കാക്കി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഹൈദർ മധൂര് ഫേസ്ബുക്കിൽ തന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന രീതിയിലേക്കാണ് വരുന്നത്. കാരണം ഹൈദർ മധൂരിൻ്റെ പ്രൊഫൈലിൽ മുമ്പ് തങ്ങൾക്കെതിരെയിട്ടിരുന്ന പല വീഡിയോകളും ഇന്ന് കാണുന്നില്ല. അത് പ്രൈവറ്റാക്കി വെച്ചതാണോ അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണോ എന്നറിയില്ല. നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നു. പിന്നെ അതിൽ നമ്മൾ ഈ യുവതി ചോദിച്ച ചോദ്യം പോലെ തന്നെ ഈ തങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാശ് വാങ്ങലുണ്ടായോ അതോ തങ്ങളോട് തങ്ങളെക്കുറിച്ച് ഹൈദർ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് ഹൈദറിന് ബോധ്യമായതാണോ എന്തോ അറിയില്ല. ഇത് കണ്ടു നോക്കൂ. നമ്മൾ ഹൈദറിൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ ഒന്ന് നോക്കി നോക്കാം. ഹൈദർ ഹാമിദ് ആറ്റക്കോയത്തങ്ങളെക്കുറിച്ച് മെയ് 27 ഈ വീഡിയോ നോട്ട് അവൈലബിളാണ്, അത് കാണുന്നില്ല. മെയ് 20 തങ്ങളെക്കുറിച്ച് ഹൈദറിട്ട ഈ വീഡിയോ കാണാൻ കഴിയുന്നില്ല. അതുപോലെ മെയ് 15 ഹാമിദ് ആറ്റക്കോയത്തങ്ങളെക്കുറിച്ച് ഹൈദറിട്ട ഈ വീഡിയോയും കാണുന്നില്ല. മെയ് 2 തങ്ങളെക്കുറിച്ച് ഹൈദർ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏപ്രിൽ 21 തങ്ങളെക്കുറിച്ച് ഹൈദറിട്ട ഈ വീഡിയോ ഇപ്പോൾ കാണുന്നില്ല. അതുപോലെ ഏപ്രിൽ 1 തങ്ങളെക്കുറിച്ചിട്ടിട്ടുള്ള ഇതിൻ്റെ ക്യാപ്ഷൻ കാണുന്നുണ്ട്, പക്ഷേ വീഡിയോ കാണുന്നില്ല, വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുപോലെ കരിങ്കല്ലത്താണിയിൽ ചരിത്രം തീർത്ത ജനലക്ഷങ്ങൾ പങ്കെടുത്ത നൂറെ ഹബീബി മജ്ലിസ് കണ്ടതിന് ശേഷം ഹാലിളകിക്കൊണ്ടിട്ട ഈ വീഡിയോയും കാണുന്നില്ല. ഇനി ഹൈദർ ആരാണ്, എന്താണ് ഹൈദറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊന്നും അറിയാതെ നൂറെ ഹബീബി മജ്ലിസിനോടും അത് നടത്തുന്ന തങ്ങളോടുമുള്ള അസൂയ കൊണ്ട് ഹൈദറിനെ സപ്പോർട്ട് ചെയ്തിരുന്ന SKSSFലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഹൈദറിൻ്റെ ഒരു പോസ്റ്റ് ഈ റെസൻ്റായിട്ട് വന്നിട്ടുള്ള പനങ്ങാങ്കരയിൽ വെച്ചിട്ട് പാതിരമണ്ണയിൽ വെച്ചിട്ട് MT ഉസ്താദുമായി ബന്ധപ്പെട്ട് നടന്ന ആ വിവാദത്തിൽ ഹൈദർ എടുത്ത നിലപാടിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത്. ഷറഹ് പറയുന്നവരോട് എനിക്കും അതേ ചോദിക്കാനുള്ളൂ. 10-ാം ക്ലാസ്സുകാരിയെ ഉസ്താദ് ഒരു മറയും കൂടാതെ പഠിപ്പിക്കുന്നതിൻ്റെ ഷറഹ് എന്താണ്? ജായിസാണോ? അതായത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആ വിഷയത്തിലുള്ള നിലപാടിന് ഘടകവിരുദ്ധനാണ് ഹൈദർ മധൂരി എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് കൊണ്ട് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുന്നു. ഇനി പാണക്കാട് കുടുംബത്തെ ആത്മീയ നേതൃത്വമായി കാണുന്ന മുസ്ലിങ്ങളിലെ ചില ആളുകളും ഹാമിദ് തങ്ങളോടുള്ള വിരോധം കൊണ്ട് ഹൈദർ മധൂരിനെ പിന്തുണക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അവർക്ക് കൃത്യമായി തൻ്റെ നിലപാട് ഹൈദർ മധൂര് രേഖപ്പെടുത്തിയത് നമുക്കിവിടെ വായിച്ചെടുക്കാം. പാണക്കാട് കുടുംബം നിയന്ത്രിക്കുന്ന മുസ്ലിമിൽ ഞാനില്ല, നിങ്ങളോ? എങ്ങനെയുണ്ട്? ഇതിനേക്കാൾ വളരെ മ്ലേച്ഛതരവും മോശവുമായിട്ടുള്ള ഒരുപാട് പ്രയോഗങ്ങൾ പാണക്കാട് കുടുംബത്തെക്കുറിച്ച് നിരന്തരം ഈ ഹൈദർ മധൂര് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ആയിട്ടും പോസ്റ്റുകളായിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെങ്കിലും മനുഷ്യർക്ക് കേൾക്കാൻ കൊള്ളുന്ന രീതിയിലുള്ള ഒരാക്ഷേപം ഇവിടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരു വലിയ പോസ്റ്റിൻ്റെ അവസാന ഭാഗം, ആ ആത്മീയ ഗുരുവിനെയാണ് പാണക്കാട്ടെ ജ്വല്ലറി തങ്ങന്മാരോട് സമൻ ചെയ്യാൻ ശ്രമിച്ചത്. പാണക്കാട്ടെ തങ്ങന്മാർ ജ്വല്ലറി ഉദ്ഘാടനം നടത്തി സ്വന്തം കീശ വീർപ്പിച്ചും ആഡംബര ജീവിതവും കൊണ്ടു നടന്നപ്പോൾ
താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി കുഞ്ഞിക്കോയത്തങ്ങൾ കൃത്യമായ ദീനിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു ഹൈദർ മധൂർ. പാണക്കാട് കുടുംബത്തെക്കുറിച്ച് ഹൈദർ മധൂരിൻ്റെ ഏറ്റവും വഷള് കുറഞ്ഞ അഭിപ്രായങ്ങളിൽപ്പെട്ട ഒരു പോസ്റ്റിൻ്റെ അവസാന ഭാഗമാണ് ഞാനിവിടെ ഇട്ടത്. സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങളോടുള്ള അസൂയ കൊണ്ടും വ്യക്തിവിരോധം കൊണ്ടും ഹൈദർ മധൂരിനെ പോലെയുള്ള സമസ്ത വിരോധികളെയും പാണക്കാട് കുടുംബത്തെ അവമതിക്കുന്നവരെയും പിന്തുണക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.